ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ബാങ്ക് എക്സാമിന് നമ്മൾ സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് എന്താണ്, റേഷ്യോയുടെ ബേസിക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് പ്രദീപ് ഗോപിനാഥൻ. യു ആർ വാച്ചിങ് എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ടോപ്പിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ ആണ്. നമ്മുടെ ലൈഫിൽ ദിവസം അല്ലെങ്കിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ റേഷ്യോ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് എന്താണെന്നുള്ളത്, ഇപ്പോൾ രാവിലെ നമ്മൾ ചായ ഉണ്ടാക്കില്ല വീട്ടിൽ, പാലും വെള്ളവും നമ്മൾ എടുക്കും അല്ലേ? നാല് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പാലിനൊക്കെ നമ്മൾ എടുക്കില്ലേ? അല്ലെ, രണ്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യണേ നമ്മൾ റേഷ്യോ എന്ന് പറയാം. 4:1 അല്ലേ, 4:1 നമ്മൾ പറയും. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് റേഷ്യോയുടെ പറയാനുള്ളത്. നമ്മൾ കമ്പയർ ചെയ്യുക. സോ വി ആർ കമ്പയറിങ് ടു വാല്യൂസ് ഓഫ് അല്ലേ, ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയുടെ രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ കോമൺ ആയിട്ട് ബൈ 3 ഗെറ്റ് 2 ഓഫർ കാണാൻ ബോർഡ് അല്ലേ, ബൈ 3 ഗെറ്റ് 2. സോ റേഷ്യോ ഇത് ഒരു റേഷ്യോ ആണ്. 3 വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഫ്രീ കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരു 15 നമ്മൾ വാങ്ങുകയാണ് ബൈ 3 ഗെറ്റ് 2 ഓഫറിൽ, എത്ര നമുക്ക് ഫ്രീ കിട്ടും? 15 വാങ്ങണമെങ്കിൽ റേഷ്യോയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 3 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 ആവുക. അപ്പോൾ 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, റേഷ്യോയിലെ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പറിനെ നമ്മൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് റേഷ്യോനെ പറ്റി പറഞ്ഞത്. ഫസ്റ്റ് വേണം നമ്മൾ രാവിലെ എന്നും യൂസ് ചെയ്യണം അല്ലേ, പാലും വെള്ളവും എടുക്കണം മിക്സർ പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞു എന്താണ്, ബൈ 3 ഗെറ്റ് 2 ഓഫർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കമ്പയർ ചെയ്യില്ലേ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം നമ്പേഴ്സ് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ കമ്പാരിസൺ യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ എന്താണ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ സ്ത്രീ പുരുഷ അനുപാതം, സെക്സ് റേഷ്യോ എന്നൊക്കെ പറയും. നമ്മൾ 1000 ആൺകുട്ടികൾക്ക് ഇത്ര പെൺകുട്ടികൾ എന്നുള്ളൊരു റേഷ്യോ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുക. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. സോ ഇൻ എ ക്യാൻ ദർ ഈസ് എൻ 80 ഓഫ് മിക്സ്ചർ വിത്ത് വാട്ടർ ആൻഡ് മിൽക്ക്. റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് മിൽക്ക് ഇസ് ഇൻ ദ റേഷ്യോ 3:1. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഇതൊരു കമ്പാരിസൺ യൂസ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു ക്യാനായിട്ട് അസ്യൂം ചെയ്യുക, നമ്മളൊരു ക്യാനിൽ അല്ലേ ഒരു പാലും വെള്ളവും നമ്മൾ മിക്സ്ചർ ഉണ്ടെന്ന് എടുക്കാം. നോക്കി ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നോക്കി നിങ്ങൾ മൊത്തം എത്ര പാർട്ടായിട്ടുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ 3 ഏതൊരു 3 അത് വാട്ടറാണ്, ബാക്കിയുള്ള ഒരു പാർട്ട് മാത്രമാണ് എന്താണ് മിൽക്ക് ഉള്ളത്. 3:1 അല്ലേ നമ്മൾ റേഷ്യോ പറഞ്ഞത്. മൊത്തം എത്ര ഉണ്ട്, 80 ഉണ്ട്. അപ്പോൾ മൊത്തം 80 3:1 എന്ന് പറഞ്ഞ പാർട്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, 4 കട്ട് ചെയ്യതിന് 80 4 പാർട്ട് ഉണ്ട് ഈ ക്യാനിലെ. നമ്മൾ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്താൽ 3 വാട്ടർ, ലാസ്റ്റ് ഒരു പാർട്ട് ഏതെങ്കിലും ഒരു പാർട്ട് എന്താണ് മിൽക്കാണ്. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഈ 18 നമ്മൾ എന്ത് ചെയ്യണം, 4 എത്ര ഭാഗം എടുക്കുക. അപ്പോൾ സപ്പോസ് 4 എത്ര ഭാഗമാണ് വാട്ടർ ഉണ്ടാവുക. 4 3 വാട്ടർ, 3:1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് പല കേസിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ 18 നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ 80 എന്നുള്ള വാല്യൂ എന്ത് എടുക്കണം, 80 × 3/4 എന്ന് എടുത്താൽ എന്ത് കിട്ടും നമുക്ക്, നമ്മൾ ക്വാണ്ടിറ്റിയുടെ എന്താണ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി. എത്ര കിട്ടും നമുക്ക്, 60. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 20 × 3 = 60. അതായത് ആ ഒരു ക്യാനിൽ എന്തുണ്ട്, 60 ആണ് വാട്ടർ ഉള്ളത്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 20 ഉണ്ട് മിൽക്കുണ്ട്. അപ്പോൾ 60, 20, 80. അപ്പോൾ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരാം. ഒരാളുടെ കയ്യിൽ 2400 രൂപയുണ്ട്. ഇത് രണ്ട് പേർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അച്ഛൻ്റെ കയ്യിൽ 2400 രൂപയുണ്ട്, രണ്ട് മക്കൾക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ, 4:1 ഉള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ നോക്കുക അല്ലേ. വലിയ മകനെ അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട്, 4:1 ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തർ കിട്ടിയ പാർട്ട് കണ്ടുപിടിക്കുക, സെയിം മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാം. 2400 മൊത്തം 4 × 1 = 5 അല്ലേ. അപ്പോൾ 2400 ആദ്യം എന്തെടുക്കാം, 4/5 എടുക്കാം അല്ലേ. ബാക്കിയുള്ള ഭാഗം എന്ത് വരും, 1/5. അപ്പോൾ 2400 അല്ലേ 1/5 ചെയ്യാം, അല്ലെങ്കിൽ 4/5 ചെയ്താൽ വാല്യൂസ് കിട്ടുന്നതുപോലെ. അപ്പോൾ ഇങ്ങനെ റേഷ്യോയുടെ കേസിൽ തന്നെ ഭിന്നസംഖ്യ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ 3:4 അല്ലെങ്കിൽ 5:6 ഒക്കെ നമുക്ക് ചെയ്യാം. 140 മൊത്തം എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. പക്ഷേ ചില കേസിൽ റേഷ്യോ എന്നെ ഭിന്നസംഖ്യയാക്കി തരും. അപ്പോൾ എങ്ങനെ ഇതിന് നമ്മുടെ കോമൺ വാല്യൂ 4:5 അല്ലെങ്കിൽ 5:6 ഉള്ള വാല്യൂക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടല്ലോ, ആകെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 140. ഇതിൽ
ബോയ്സ് ഗേൾസ് ആൺകുട്ടിയും പെൺകുട്ടിയും റേഷ്യോ 1:3, 1:4 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ റേഷ്യോ എങ്ങനെ അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലുള്ള സംഭവം എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം സാധാരണ ഫോർമാറ്റിലേക്ക്. ഒന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വാല്യൂസ് ജസ്റ്റ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ നോക്കി. 1:3:1:4 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 4:3. ബോയ്സിൻ്റെ അവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. ഗേൾസിൻ്റെ അവിടെ 3 കിട്ടും. സോ എപ്പോൾ നിങ്ങൾ റേഷ്യോ വന്നു കഴിഞ്ഞാലും ഭിന്നസംഖ്യ ഫോർമാറ്റിൽ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 4:3. ബോയ്സ് 4 ആണ്, ഗേൾസ് 3 അല്ലേ, 4:3 കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യണം? 140 കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ക്യാൻ്റെ കേസ് പറഞ്ഞില്ലേ, ക്യാനിൽ മൊത്തം എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 4:1 എന്ന് പറഞ്ഞപ്പോൾ 5 പാർട്ട് ഉണ്ട്. ഇതിൽ 7 ഭാഗം ഉണ്ടെന്ന് ആലോചിക്കുക. നിങ്ങൾ 7 ഭാഗം ഉണ്ട് അല്ലെങ്കിൽ 140 7 പാർട്ടായിട്ട് കട്ട് ചെയ്യുക. ഓർ 140 × 3/4 അല്ലെങ്കിൽ 4/3 എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കാം, നമുക്ക് ബോയ്സിൻ്റെ കേസ് എടുക്കാം. അപ്പം എടുക്കാം, നമുക്ക് കിട്ടിയത് 4:3 കിട്ടിയത്. സോ 140 × 4/7 എടുക്കാം നമുക്ക് അല്ലേ. ടോട്ടൽ 7 പാർട്ടല്ലേ. ഗേൾസിൻ്റെ എത്രയായിരിക്കും വരിക? 140 × 3/7. നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ബോയ്സ് എന്ത് കിട്ടും നമുക്ക്? ബോയ്സ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 140 കട്ട് ചെയ്യുമ്പോൾ 20 വരും. ബോയ്സ് 4 പാർട്ടാണ്, കൂടുതലുള്ള ഭാഗമാണ്. ബോയ്സ് എന്ത് വരും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ? 20 × 4 ആണ് വരിക. കട്ട് ചെയ്യുമ്പോൾ 80 വരും. ഗേൾസ് എന്ന് പറയുന്നത് 20 × 3 = 60. 80 ഉം 60 ഉം 140. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യയുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ ഫോർമാറ്റിൽ നമ്മൾ റേഷ്യോ വന്നാൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്താണ് അടുത്ത ടോപ്പിക്ക് വേണ്ടത് എന്നുള്ള ഒരു കമൻസ് ആയിട്ട് പറയാം. നിങ്ങൾ എൻ്റെ വീഡിയോ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ബ്ലോഗ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സോ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. So thank you for watching. Have a nice day.